അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ എന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രമാത്രം പവർഫുള്ളാണ് അൾട്രോൺ എന്ന വില്ലൻ എന്നത്. ഈ യൂണിവേഴ്സിൽ ലൈഫ് ഇല്ലാതാക്കുന്നതിലൂടെ പീസ് കൊണ്ടുവരിക എന്നതായിരുന്നു അൾട്രോണിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും എർത്തിൽ എത്രമാത്രം ഡിസ്ട്രക്ഷനാണ് അൾട്രോൺ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അൾട്രോൺ ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയിരിക്കും? ഈ ഒരു കാര്യമാണ് വാട്ട് ഇഫ് അൾട്രോൺ വോൺ എന്ന് പേരിട്ടിരിക്കുന്ന വാട്ട് ഇഫിന്റെ 8-ാമത്തെ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വാട്ട് ഇഫിന്റെ 7-ാമത്തെ എപ്പിസോഡിന്റെ അവസാനം അൾട്രോൺ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അൾട്രോണിന്റെ ബോഡിയിൽ വിഷനെയും അതോടൊപ്പം തന്നെ ഇൻഫിനിറ്റി സ്റ്റോൺസും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. വാട്ട് ഇഫിന്റെ ഇതുവരെയുള്ള എപ്പിസോഡുകൾ ഒന്നിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടല്ല പുറത്തിറങ്ങിയിരുന്നത്. ഈ എപ്പിസോഡിന് 7-ാമത്തെ എപ്പിസോഡിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ലെങ്കിലും അൾട്രോണിന് എങ്ങനെ ഇൻഫിനിറ്റി സ്റ്റോൺസ് കിട്ടി, അൾട്രോണിന്റെ ലക്ഷ്യം എന്താണ് എന്നെല്ലാം ഈ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റി സ്റ്റോൺസ് എല്ലാം കയ്യിലുള്ള അൾട്രോൺ നിസ്സാരമായി തന്നെ തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു. ഇതിനുശേഷമാണ് അൾട്രോൺ തിരിച്ചറിയുന്നത് ഈ ഒരു യൂണിവേഴ്സ് മാത്രമല്ല ഉള്ളത്. ഈ എപ്പിസോഡിന്റെ മറ്റ് എപ്പിസോഡുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം, ഈ എപ്പിസോഡിൽ വാച്ചറിന് ജസ്റ്റ് ഡയലോഗ്സ് മാത്രം പറയുന്ന ജോലിയല്ലാതെ വ്യക്തമായ റോൾ നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇതുവരെ കണ്ട ഓരോ എപ്പിസോഡുകളിലും ഓരോ യൂണിവേഴ്സിലാണ് കഥ നടന്നിരുന്നത്. എന്നാൽ ഈ എപ്പിസോഡിൽ അൾട്രോൺ താൻ ഉണ്ടായിരുന്ന യൂണിവേഴ്സ് നശിപ്പിച്ചതിന് ശേഷം മറ്റ് യൂണിവേഴ്സുകളെ കണ്ടെത്തിയത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി അൾട്രോൺ വാച്ചറിനെ കണ്ടെത്തുകയും അവർ തമ്മിൽ ഒരു എപ്പിക് ബാറ്റിൽ നടക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അൾട്രോണിനെ തടയാനുള്ള ബ്ലാക്ക് വിഡോയുടെയും ഹോക്കയുടെയും ശ്രമങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്പൈഡർമാനുമായി ബന്ധപ്പെട്ട വാട്ട് ഇഫിന്റെ ഒരു എപ്പിസോഡ് മാർവൽ ക്യാൻസൽ ചെയ്തതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡ് വാട്ട് ഇഫിന്റെ അവസാനത്തെ എപ്പിസോഡായിരിക്കും. ഒക്ടോബർ 6 വാട്ട് ഇഫിന്റെ 9-ാമത്തെ എപ്പിസോഡ് പുറത്തിറങ്ങുക. നിങ്ങൾ വാട്ട് ഇഫിന്റെ 8-ാമത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രം വീഡിയോ തുടർന്ന് കാണുക, അല്ലെങ്കിൽ 8-ാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം വന്ന് വീഡിയോയുടെ ബാക്കി കാണുക. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ 8-ാമത്തെ എപ്പിസോഡിലെ സ്പോയിലേഴ്സും കൂടാതെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള കാര്യങ്ങളുമാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് 5 ഇൻഫിനിറ്റി സ്റ്റോൺ സ്വന്തമാക്കി 6-ാമത്തെ സ്റ്റോണിന് വേണ്ടി വിഷന്റെ അടുത്തേക്ക് വരുന്ന താനോസിനെ. എന്നാൽ ഒരു ഫൈറ്റ് പോലും നടക്കാതെ മൈൻഡ് സ്റ്റോൺ ഉപയോഗിച്ച് വളരെ നിസ്സാരമായിട്ടാണ് വിഷൻ താനോസിനെ കൊന്നത്. എനിക്കിത് പേഴ്സണലി ഇഷ്ടമായില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമാണ്. ഇതേ ഒരു സെയിം സിറ്റുവേഷൻ നമ്മൾ ഇൻഫിനിറ്റി വാർ എന്ന സിനിമയിലും കണ്ടിട്ടുള്ളതാണ്. 5 ഇൻഫിനിറ്റി സ്റ്റോൺസ് കൈക്കലാക്കി 6-ാമത്തെ സ്റ്റോണിന് വേണ്ടി താനോസ് വരുന്ന സമയത്ത് വിഷന്റെ അടുത്ത് മൈൻഡ് സ്റ്റോൺ, കൂടാതെ താനോസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ അവഞ്ചേഴ്സിന്റെ ഒരു നീണ്ട നിരയും ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും വളരെ നിസ്സാരമായിട്ടാണ് താനോസ് മൈൻഡ് സ്റ്റോൺ സ്വന്തമാക്കിയതും വിഷനെ കൊന്നതും. അതുകൊണ്ട് തന്നെ വാട്ട് ഇഫിൽ വിഷൻ താനോസിനെ ഇത്ര നിസ്സാരമായി കൊന്നത് ഒട്ടും ലോജിക്കില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്രയ്ക്ക് നിസ്സാരമായി വിഷന് താനോസിനെ കൊല്ലാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലും ഇത് തന്നെ ചെയ്താൽ മതിയായിരുന്നുള്ളൂ. ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ ഓരോ യൂണിവേഴ്സിലും നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് ഡയലോഗ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന വാച്ചർ ഈ എപ്പിസോഡിൽ തന്റെ ശരിക്കുമുള്ള പവേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അൾട്രോണിനെ പൂർണ്ണമായും തടയാൻ വാച്ചറിന് സാധിക്കുന്നില്ലെങ്കിൽ കൂടിയും ഒരു പരിധിവരെ അൾട്രോണിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ വാച്ചറിന് കഴിയുന്നുണ്ട്. അൾട്രോണിനെ തടയാനുള്ള ബ്ലാക്ക് വിഡോയുടെയും ഹോക്കയുടെയും ശ്രമത്തിനിടയിൽ ഹോക്കൈ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ബ്ലാക്ക് വിഡോ സാക്രിഫൈസ് ചെയ്തതിനെ നേരെ തിരിച്ച് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. തീർച്ചയായും ഈ എപ്പിസോഡിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയായിരിക്കും അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ വാച്ചർ ഈവിൽ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സഹായം തേടുന്നത്. വാട്ട് ഇഫ് എന്ന സീരീസിനെ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ അൾട്രോൺ തന്നെയായിരിക്കും ഇതിലെ പ്രധാന വില്ലൻ. നമ്മൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ സൂപ്പർ ഹീറോസ് എല്ലാം ടീം അപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു എപ്പിക് ബാറ്റിൽ തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. ഇതൊരു മൾട്ടിവേഴ്സ് വാർ ആകാനായിരിക്കും സാധ്യത. കാരണം അൾട്രോണിന്റെ ലക്ഷ്യം യൂണിവേഴ്സുകളെല്ലാം നശിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പല യൂണിവേഴ്സുകളിൽ നിന്നുള്ള സൂപ്പർ ഹീറോസ് ടീം അപ്പായിട്ടായിരിക്കും അൾട്രോണിനെ നേരിടുക. കൂടാതെ വാട്ട് ഇഫിന്റെ പല എപ്പിസോഡുകളും ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിർത്തിയത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തരം അടുത്ത എപ്പിസോഡിൽ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അടുത്ത എപ്പിസോഡിനെ പറ്റി ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ജസ്റ്റ് പോസിബിലിറ്റീസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വാട്ട് ഇഫിന്റെ അടുത്ത എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കാം മാർവൽ എന്തൊക്കെ സർപ്രൈസുകളാണ് അടുത്ത എപ്പിസോഡിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.